ദില്ലി കലാപത്തിൽ വീടും സമ്പാദ്യവും നഷ്ടപ്പെട്ട ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇപ്പോൾ വടക്കൻ ദില്ലിയിലെ തൊഴിലാളികളുടെ വിശപ്പകറ്റാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കലാപത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടും സന്നദ്ധ സേവന രംഗത്ത് സജീവമാണ് മീം എന്ന കൂട്ടായ്മ കലാപവും പിന്നാലെ ലോക്ഡൌണും പട്ടിണിയിലാക്കിയ തൊഴിലാളികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ച് നൽകുകയാണ് ഈ സംഘം തലസ്ഥാന നഗരത്തിന്റെ പ്രൗഢിയും വികസനവും എത്താത്ത പ്രദേശമാണ് വടക്കു കിഴക്കൻ ദില്ലി കലാപത്തിന്റെ ഞെട്ടലിൽ നിന്ന് കരകയറും മുമ്പ് കോവിഡ് വ്യാപനവും ലോക്ഡൌണും വന്നു ജീവിതം തിരിച്ചു പിടിക്കാൻ സമയം നൽകാതെയായിരുന്നു രണ്ടാം തരംഗത്തിനു ശേഷമുള്ള ലോക്ക്ഡൌൺ എന്നാൽ ചുറ്റുമുള്ളവർ വിശപ്പടക്കാൻ വഴിയില്ലാതെ ഉഴലിൽ നിന്ന് നോക്കിനില്ക്കാൻ ഇവിടുത്തെ ചെറുപ്പക്കാർ തയ്യാറായില്ല മീം എന്ന കൂട്ടായ്മയിലൂടെ സൗജന്യ ഒരുക്കിയും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തും അവർക്കൊപ്പം നിന്നു ദില്ലി കലാപത്തിൽ സ്വന്തം വീട് കത്തിത്തീർന്നിട്ടും സന്നദ്ധ സേവനം തുടരുന്നവരുണ്ട് മീമിൽ സംഭാവനകൾ സ്വീകരിച്ചും പലരോടും സഹായം ചോദിച്ചുമാണ് അത്യാവശ്യക്കാർക്ക് ഭക്ഷ്യക്കിറ്റ് വീട്ടിലെത്തിച്ചു നൽകുന്നത് तो ये पूरे नॉर्थ ईस्ट दिल्ली ने बहुत ज्यादा सफर किया है और मैं तो कहूंगा हजारों की तादाद में लोग ऐसे हैं बेचारे जो पहले तो बहुत खुशहाल जिंदगी गुजार रहे थे और आज की उनकी जिंदगी एक साल बाद अगर आप देखेंगे तो बहुत बुरे हालात है दिहाड़ी मजदूर ही नहीं जिनके अपने खुद के मकान है जिनके अपने खुद के कारोबार हैं वो लोग भी बहुत ज्यादा परेशान हैं अरी है दिवसेना भक्त कियुसारेटरी പ്രദേശത്തെ ഏറ്റവും ദരിദ്രരെ കണ്ടെത്തി കിറ്റ് വീട്ടിലെത്തിച്ചു നൽകും മീമിന്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടുന്നവർക്കും ഭക്ഷ്യ കിറ്റ് നൽകുന്നുണ്ട് ദില്ലിയിൽ നിന്നും ദീപു എം നായർക്കൊപ്പം സൗമ്യ കൃഷ്ണ ഏഷ്യാനെറ്റ് ന്യൂസ്